സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ഏറ്റവും സുരക്ഷിതമായ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അനേക ലക്ഷം കുഞ്ഞുങ്ങൾ കൊലപ്പെടുന്നത് വേദനാജനകമാണെന്ന് മറാപ്പുഴ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. കെ സി ബി സി പ്രോലയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവസംരക്ഷണ യാത്രയ്ക്ക് വരാപ്പുഴ തിരുപ്പതിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജീവസംരക്ഷണ സന്ദേശയാത്ര ടീമിൽ കെ സി ബി സി പ്രോലയ സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, പ്രസിഡന്റ് ജോൺസൺ സി എബ്രഹാം, ജനറൽ സെക്രട്ടറി ജെയിംസ് ആശങ്ങാടൻ, ആനമേറ്റർ സാബു ജോസ്, ശ്രീ മാർട്ടിൻ യൂണസ്, മജീഷ്യൻ ജോയ്സ് മുക്കുടം എന്നിവർ സന്നിഹിതരായിരുന്നു. മാനസികവും സാമൂഹികവുമായ വെല്ലുവിളികൾ നേരിടാൻ വ്യക്തികൾ പ്രാപ്തരാകണമെന്ന് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കൊല്ലം രൂപത ആരംഭിച്ച ബിഷപ്പ് ജോസഫ് കൌൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് സെന്റർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ബിഷപ്പ്. വൈകാരികവും മാനസികവുമായ സാമൂഹികവുമായ വെല്ലുവിളികളെ നേരിടാൻ വ്യക്തികളെ പ്രാപ്തരാക്കാനുതകുന്ന പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും തന്ത്രങ്ങളും നൽകുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കൌൺസിലിംഗ് സെന്റർ മേയർ പ്രസന്ന ഏണസ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം രൂപത വികാരി ജനറൽ മോൺസിനൂർ ബൈജു ജൂരിയാൻ, ഫാത്തിമ കോളേജ് സൈക്കോളജി വിഭാഗം മുൻ മേധാവി റവറൻ ഡോക്ടർ ജോസ് പുത്തൻവീട്, കൊല്ലം വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സി സവിത എന്നിവർ സന്നിഹിതരായിരുന്നു. മാർ ജെയിംസ് പടയാട്ടിൽ വിശുദ്ധിയുടെ ആത്മീയ ആചാര്യനായിരുന്നുവെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ. ഇരിങ്ങാളക്കുട രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ ജെയിംസ് പടയാട്ടിലെ എട്ടാം ചർമ്മ വാർഷികത്തിന്റെ സ്മരണ പുതുക്കി ഇരിങ്ങാളക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ ബലിക്കിടെ പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. വികാരി ജനറൽമാരായ മോൺസനൂർ ജോസ് മഞ്ഞളി, മോൺസനൂർ ജോസ് മാളിയേക്കൽ, മോൺസനൂർ വിൽസൺ ഈരത്തറ, കത്തീഡ്രൽ വികാരി റവറ ഡോക്ടർ ലാസർ കുട്ടിക്കാടൻ തുടങ്ങിയവർ അനുസ്മരണ ബലിയുടെ സഹകാർമികരായി. ഇടയ സന്ദർശനത്തിന്റെ ഭാഗമായി വിയന്നയിലെത്തിയ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ പിതാവിനെ ഓസ്ട്രിയൻ ജ്ഞാനായ കാത്തലിക് കമ്മ്യൂണിറ്റി കെ സി വയൽ ഓസ്ട്രിയ കിഡ്സ് ക്ലബ് വിയന്ന ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു. ഓസ്ട്രേലിയൻ ജ്ഞാനായക്കാരുടെ ആത്മീയ ഗുരു ഫാദർ ജിജോ ഇലവുങ്കൽ ചാലിലും ബ്രദർ റോബിൻ കൂവപ്പള്ളിയിലും സന്നിഹിതരായിരുന്നു. ഭരണങ്ങാനം, അസീസി, ഇരിട്ടി, പട്ടാര, വിമലഗിരി ധ്യാന കേന്ദ്രങ്ങളുടെ സ്ഥാപകനും കരിസ്മാറ്റിക് നവീകരണ രംഗത്തെ പ്രധാനിയുമായിരുന്ന കപ്പൂച്ചിൻ സഭാംഗം ഫാദർ ആർമൻ മാധവത്തിന്റെ ദേവദാസ്യ പ്രഖ്യാപനം 13 നടത്തപ്പെടും. വിമലഗിരി ധ്യാനകേന്ദ്ര മംഗളത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് പ്രൊഫഷണൽ മിനിസ്റ്റർ ഫാദർ തോമസ് കരുങ്കടയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് എമിറിറ്റസ്മാരായ മാർ ജോർജ് വലിയമറ്റം, മാർ ജോർജ് നെറലക്കാട്ട് എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. ക്രൈസ്തവ സമൂഹത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് ജസ്റ്റിസ് ദേവി കോശി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതിൽ ബത്തേരി കത്തോലിക്ക കോൺഗ്രസ് മേഖലാ സമിതി പ്രതിഷേധിച്ചു. റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടുകയും സഭാ നേതൃത്വവുമായി കൂടിയാലോചിച്ച് ക്രൈസ്തവ സമൂഹത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകുന്നത് ക്രൈസ്തവരോടുള്ള അവഗണനയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ഫൊറോനയിലെ 14 ഇടവക ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. സമൂഹത്തിലെ പാവപ്പെട്ടവൻ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണെന്ന് മറക്കരുതെന്ന് വരാപ്പുഴ അതിരൂപത സഹായമിത്ര ഡോക്ടർ ആന്റണി വാലിങ്കൽ. വരാപ്പുഴ അതിരൂപതയുടെ സഹായമിത്രനായി അഭിഷിക്തനായ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലിങ്കലിന് കെ എൽ സിയെ വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ നൽകിയ പൗരസ്വീകരണത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ഒരു മിത്രൻ എന്ന നിലയിൽ എന്റെ ആപ്തവാക്യം അനേകർക്ക് മോചനദ്രവ്യമാകുക എന്നതാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ അനേകർക്ക് വിമോചനത്തിന്റെ സദ്വാർത്ഥിയാകാൻ നമുക്കാകുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഡന്യൻ ആർച്ച് ബിഷപ്പ്മാർ ഇവാനിയോസ് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ കബറിനെ ലക്ഷ്യമാക്കി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പദയാത്രകൾ ആരംഭിച്ചു. റാന്നി പെരുന്നാട്ടിൽ നിന്നും ഇന്നലെ രാവിലെ ആരംഭിച്ച പ്രധാന പദയാത്ര സംഘത്തോടൊപ്പം ചേർന്ന ഇതര പദയാത്രകളും ജൂലൈ 14 വൈകുന്നേരം തിരുവനന്തപുരത്തെത്തും. പെരുന്നാട്ടിൽ നിന്നും ഇന്നലെ രാവിലെ കർദ്ദനാർമാർ ബിസിലിസ് ക്രിമിസ് കാതോലിക്ക ബാബ ആശീർവദിച്ച അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദയാത്രയിൽ ഡൽഹി ഗുഡ്ഗാവ് രൂപത അധ്യക്ഷൻ തോമസ് മാർ അന്തോണിയസ് മെത്രാപ്പൊലീത്ത, വൈദികർ, അൽമായ യുവജന നേതാക്കൾ, സിസ്റ്റേഴ്സ് അടക്കം നിരവധി ആളുകൾ മുഴുവൻ സമയ പങ്കാളികളാണ്. വിവിധ വൈദിക ജില്ലകളിലെ പദയാത്ര സംഘങ്ങളും പ്രധാന സംഘത്തോടൊപ്പം ചേർന്നു വരുന്നുണ്ട്. ഈ മാസം 14 മുതൽ സ്വീഡനിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അന്തർദേശീയ യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റായ ഗോത്യ കപ്പിലേക്ക് ഇന്ത്യ ടീമിനൊപ്പം മത്സരിക്കാൻ ഒരുങ്ങി കേരളത്തിന്റെ സ്പെഷ്യൽ ഒളിമ്പിക്സ് യുവ കായിക താരങ്ങൾ. സ്പെഷ്യൽ സ്കൂൾ ആയാങ്കുടിയിലെ അബി ജോസ്, സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ വെട്ടിമുകൾ വിദ്യാർത്ഥിയായ ആരോമ ജോസഫ്, മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷഹീർ എന്നിവർക്കാണ് ഗോത്യ കപ്പിൽ മത്സരിക്കാൻ യോഗ്യത ലഭിച്ചത്. ആശാനികേതൻ സ്പെഷ്യൽ സ്കൂൾ ആയാങ്കുടി പ്രിൻസിപ്പൽ സിസ്റ്റർ അമൽ ജോ, സ്പെഷ്യൽ ഒളിമ്പിക്സ് ബാർ കേരള ഏരിയ ഡയറക്ടർ റവറൽ ഫാദർ ജോയി കണഞ്ചിറ സി എം ഐ,
വെട്ടുമുകൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ക്ലീറ്റസ് അരശ്ശേരി, കോച്ചാലൻ എന്നിവരടങ്ങുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് ബാർഡ് കേരള സംസ്ഥാന സമിതി യാത്രയയപ്പ് നൽകി. ദേവാലയങ്ങളിലും ആശ്രമങ്ങളിലും കോൺവെന്റുകളിലും മാർത്തോമാ നസ്രാണി പാരമ്പര്യ പ്രകാരം തടിയിൽ മാർത്തോമാ ശ്രീവാടി ഐക്കണുകൾ കൊത്തിയെടുത്ത തിരുത്തി JCC ആർ ഗോൾഡിന്റെ സാരഥി സക്കീൻ അപ്പച്ചൻ യാത്രയായി. കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി 1800 പള്ളികളിലും കോൺവെന്റുകളിലും വീടുകളിലും ഇദ്ദേഹത്തിന്റെ കരവിരുതൽ തെളിഞ്ഞത് ആയിരക്കണക്കിന് ഐക്കണുകളാണ്. ശനിയാഴ്ച 2 ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുത്തി മർത്താമറിയ ഫൊറോന പള്ളിയിൽ സംസ്കാരം നടത്തും. 44,000 വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് കരുതപ്പെടുന്ന അമേരിക്കയിലെ ദിവ്യകാരണ കോൺഗ്രസ് വേദിയിൽ ഇത്തവണ സീറോ മലബാർ സഭയുടെ ആരാധനാ കൃപത്തിൽ പരിശുദ്ധ കുർബാനയർപ്പണം നടത്തപ്പെടും. ജൂലൈ 20 ഇന്ത്യാനയിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് സിക്കാഗോ സെന്റ് തോമസ് എപ്പാർക്കി മെത്രാൻമാർ ജോയി ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിശ്വാസികളുടെ ഇടയിൽ ദിവ്യകാരണ ഭക്തി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി അമേരിക്കൻ മെത്രാൻ സമിതി ആഹ്വാനം ചെയ്ത 3 നീണ്ടു നിൽക്കുന്ന നാഷണൽ യുക്കാരിസ്റ്റിക് റീവെയിലിന് ജൂലൈ 17 മുതൽ 21 നീണ്ടു നിൽക്കുന്ന ദിവ്യകാരണ കോൺഗ്രസോടുകൂടിയായിരിക്കും സമാപനമാകുന്നത്. സ്കൂളുകളിലെ അധ്യാപന യോഗ്യത പരീക്ഷയായ കെടിറ്റ് പരീക്ഷയിൽ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സംവരണം നിഷേധിക്കുന്നത് ക്രൈസ്തവരോടുള്ള വെല്ലുവിളിയാണെന്ന KCYM തലശ്ശേരി അതിരൂപത. മാലം സെന്റ് ജോർജ് ഫൊറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന യുവജന മധ്യസ്ഥനായ ശ്രീ തോമസ് മോർ ദിനാചരണത്തിന്റെ അതിരൂപത തല ഉദ്ഘാടന ചടങ്ങിലാണ് KCYM ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. ദിനാചരണം മാലോം ഫൊറോണ വികാരി ഫാദർ ജോസ് തെക്കമ്പുറം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ KCYM അതിരൂപത പ്രസിഡന്റ് അഖിൽ ചാലിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി ആമുഖ പ്രഭാഷണം നടത്തി. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയ നൂപീകരണ ഏകോപന സമിതിയായ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ 43 ജനറൽ അസംബ്ലി ജൂലൈ 12, 13, 14 തീയതികളിൽ എറണാകുളത്ത് ആശ്രഭവനിൽ നടത്തപ്പെടും. മതബോധനവും മാധ്യമങ്ങളും സമുദായ ശാക്തീകരണത്തിന് പ്രധാന ചർച്ചാ വിഷയമായ സമ്മേളനം ജൂലൈ 12 വെള്ളിയാഴ്ച നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. KRLCC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വരാപ്പുഴ തിരുപത മിത്രപുലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വരാപ്പുഴ തിരുപതിയുടെ സഹായമിത്രൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലങ്കല്ല സമ്മേളനത്തിൽ ആദരവ് നൽകുകയും തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണവും പ്രമേയ അവതരണങ്ങളും സംഘടിപ്പിക്കും. പഠിച്ചുട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് മുള്ളൻകോളി ഫൊറോണ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഒരു ഡോക്ടർ മാത്രമാണ് കേന്ദ്രത്തിലുള്ളതെന്നും അതിനാൽ തന്നെ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് മതിയായ സേവനം ലഭിക്കുന്നില്ലെന്നും കുടുംബ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തി 1 കഴിഞ്ഞിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാത്തത് ജനങ്ങളോടുള്ള അവഗണനയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. സേറുപുഷ്പ മിഷൻ ലീഗ് മാലോ മേഖലയുടെ നേതൃത്വത്തിൽ പറമ്പ സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മട്ടശ്ശേരിക്കിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബിജു കുഴിപ്പള്ളി, സിജു തെക്കേമാറ്റം, സിസ്റ്റർ അലോൺസ് SABS, ജിൻസി പുതിയകുന്നിയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. വെള്ളൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ മാർത്തോമാ സ്ലിഹയുടെ ദുക്രാന പെരുന്നാളും പുതിയതായി നിർമ്മിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ കൂതാശയും ഡോക്ടർ യുഹന്നാ നോർമ ദിയസ് ക്രോയിസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടും. ജൂലൈ 13 ഡോക്ടർ യുഹന്നാ നോർമ ദിയസ് ക്രോയിസിന് സ്വീകരണം നൽകുകയും തുടർന്ന് പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ കൂതാശ, സന്ധ്യാപ്രാർത്ഥന, സമ്മേളനം, ആശീർവാദം, സ്നേഹവിരുന്നിവ നടത്തപ്പെടുകയും ചെയ്യും. 14 ഡോക്ടർ യുഹന്നാ നോർമ ദിയസ് ക്രോയിസിന്റെ കാർമ്മികത്വത്തിൽ കുർബാന പെരുന്നാൾ പ്രദക്ഷിണം തുടങ്ങി 80 പൂർത്തിയായ ഇടവകങ്ങളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കും. KCBC യുവജന വർഷം 2024 ഭാഗമായി കേരള കത്തോലിക്ക യൂത്ത് മൂവ്മെന്റ് സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂർ അനുസ്മരണവും യുവജന ദിന ആചരണവും ചന്ദ്രപുരം സെന്റ് ആന്റണിയോസ് ചർച്ച് വാളയാറിൽ സംഘടിപ്പിക്കുമെന്ന് KCYM സംസ്ഥാന സമിതി അറിയിച്ചു. ജൂലൈ 14 ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ KCYM സുൽത്താൻപേട്ട് രൂപത ആതിഥേയത്വം വഹിക്കും. കോട്ടയം പഴയ സെമിനാറിയിൽ കബറടങ്ങിയിട്ടുള്ള സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസമ്മാർ ദിവന്യാസോസ് രണ്ടാമൻ മലങ്കര മിത്ര പുലിത്തയുടെ ഓർമ്മ പെരുന്നാൾ കോട്ടയം പഴയ സെമിനാറിയിൽ കൊണ്ടാടി. ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോളിക്ക ബാവ തിരുമേനി പ്രധാന കാർമ്മികത്വവും അഭിമന്യു മിത്ര പുലിത്തമാർ സഹകാർമ്മികത്വവും വഹിച്ചു. കാട്ടിമൂല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചു. മാനന്തവാട് രൂപത വികാരി ജനറൽ മോൺസിനോർ പോൾ മുണ്ടോളിക്കൽ ജൂബിലി പതാക ഉയർത്തിയും തിരിതെളിയിച്ചും ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയും വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. വികാരി ഫാദർ ജോയി പുലങ്കുന്നിൽ, അസിസ്റ്റന്റ് വികാരി അനൂപ് കോച്ചേരിയിൽ എന്നിവർ സഹകാർമ്മികരായി. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് മെത്രാപൊലിത്തയായി അഭിമന്യു സക്രിയമാർ സേവ്രേസ് മെത്രാപൊലിത്ത നിയമിതനായി.
പരിശുദ്ധ ബിസിലിയസ് മാർത്തോമ മാത്യൂസ് സ്വീൻ കാതോലിക്ക ബാവയുടെ കൽപ്പനയിലൂടെയാണ് നിയമനം. ജൂലൈ 15 മുതൽ കൽപ്പന നിലവിൽ വരും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.